തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഡോക്ടർ ജോ ജോസഫിനെ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സഭയ്ക്കെതിരെ വി ഡി സതീശൻ രംഗത്തെത്തിയത് ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു സതീശന്റെ ശ്രമം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നിൽ ബാഹ്യശക്തികളുണ്ടെന്നായിരുന്നു ഡി സതീശന്റെ വാദം എന്നാൽ ഇതിനെതിരെ സഭാ നേതൃത്വം തന്നെ വിമർശനവുമായി രംഗത്തെത്തിയതോടെ കോൺഗ്രസ് നേതൃത്വം പരിങ്ങണിലായി സതീഷിനെതിരെ കോൺഗ്രസിൽ തന്നെ ശക്തമായ വിമർശനം ഉയർന്നതോടെ മാധ്യമങ്ങൾക്ക് നേരെ കയർത്തായിരുന്നു സതീഷിന്റെ മലക്കം മറിച്ചിൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഏത് ബാഹ്യപ്രേരണയിലാണ് എന്ത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥി വന്നത് എന്ന് വളരെ വ്യക്തമാവും സ്ഥാനാർത്ഥിയുടെ പശ്ചാത്തലം ആ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലവും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചാൽ ആരാണ് ഈ സ്ഥാനാർത്ഥിയെ തന്നത് എന്ന് വളരെ വ്യക്തമാവും എല്ലാവർക്കും ഞാൻ ഏതു വാദമാണ് വെറുതെ അറിയാതെ ചോദിക്കല്ലേ ഏതു വാദമാണ് ഞാൻ എന്തു പറഞ്ഞത് എന്തു പറഞ്ഞതെന്നാണ് താങ്കൾ പറഞ്ഞത് ഞാൻ സഭയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ പറഞ്ഞത് അല്ലല്ല അത് അത് പറയട്ടെ ഞാൻ ബാഹ്യശക്തിയാണെന്ന് പറയാൻ അതിന്റെ അർത്ഥം സഭയുടെ സ്ഥാനാർത്ഥിയാണ് നാണോ നേരത്തെ സതീഷിനെതിരെ പരസ്യമായി ചെന്നിത്തലയും ഡൊമനിക് പ്രസന്റേഷനും രംഗത്തെത്തിയിരുന്നു നിക്ഷിപ്ത താല്പര്യക്കാരുടെ പ്രചാരണമാണിതെന്നും സഭയെ ആരോപണങ്ങളിലേക്ക് വലിച്ചെടുക്കരുതെന്നുമായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സഭ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്ന് അങ്ങനെ ഒരിക്കലും സഭ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല വെറും പ്രചരണം മാത്രമാണ് അത് നിക്ഷിപ്ത താല്പര്യക്കാർ നടത്തുന്ന പ്രചരണം മാത്രമാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭ ഇടപെട്ടുവെന്ന ആരോപണം തെറ്റെന്ന് ഡൊമിനിക് പ്രസന്റേഷനും പ്രതികരിച്ചു സഭ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ലെന്നും ഡൊമിനിക് പ്രസന്റേഷൻ വ്യക്തമാക്കി വിവാദ പ്രസ്താവനയും മലക്കംമറച്ചിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ തിരിച്ചടിയാണ് യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ടാക്കിയിരിക്കുന്നത് വ്യാജ പ്രചാരണങ്ങളുടെ മുനയൊടിയുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്തും തുടരുന്ന ഗ്രൂപ്പ് തർക്കവും വരും ദിവസങ്ങളിലും കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നുറപ്പ് പൊളിറ്റിക്കൽ ഡെസ്ക്ലി ന്യൂസ്